മദ്രാസിലെ ഏഴ് രാഷ്ട്രീയ നേതാക്കളെ ബോംബ് വെച്ചു പോകുന്ന തീവ്രവാദികളിൽ നാലുപേർ ദേവാരണ്യത്തേക്ക് പോകുന്ന വഴി ഇവിടെ തങ്ങിയത ഇൻഫർമേഷൻ ഉണ്ട്. റൂം നമ്പർ 106 ഏതാണ്? യു പ്ലീസ് ഗോ സ്ട്രൈറ്റ് ആൻഡ് ലെറ്റ് ഡൗൺ. ഓക്കെ, കമ ഓൺ. തടാകത്തിൽ ചാടിയതായിരുന്നല്ലേ? യെസ് സർ, സൂയിസൈഡ് അറ്റംപ്റ്റ്. ഞങ്ങൾ അഞ്ചാറ് പേര് ശരിക്കും അറ്റാക്ക് ചെയ്തിട്ട് അയാൾ കീഴടങ്ങിയത്. സൈനൈഡ് ഉണ്ടായിരുന്നു? കണ്ടില്ല. ഒരു ബാഗുണ്ട്. ബാഗിൽ ബോംബ് പറ്റോ? ഉണ്ടെങ്കിൽ തന്നെ അത് നിർവീര്യമാക്കാൻ വേണ്ടത് ചെയ്തിട്ടുണ്ട്. കൊണ്ടുവരൂ. ബി കെയർഫുൾ സർ. ഉനക്കെന്റെ കൊലയാളി ഗ്രൂപ്പോട് സംബന്ധം എടുക്കില്ല? എനിക്കൊരു കൊലയാളി ഗ്രൂപ്പുമായിട്ട് സംബന്ധമില്ല. ഓഹോ, നീ മലയാളിയാണല്ലേ? പക്ഷെ കൊലയാളിയല്ല സർ. കണ്ടോ, ഒരു കാര്യം പറഞ്ഞാൽ അത് മുഴുവനാക്കാൻ സമ്മതിക്കില്ല. ഇപ്പൊ ഉദാഹരണം, പിന്നെ ഉദാഹരണമില്ല, ഉദാഹരണമില്ല. എന്താടാ ബാഗിൽ? നിന്നോടാ ചോദിച്ചത്? ബോംബ്, ബോംബ്. ഇനി ഞാൻ പറഞ്ഞു കേൾക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ എല്ലാരും കൂടെ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്? അയ്യോ, എന്റെ അമ്മയോ, ബോംബ് നിർവീര്യമാക്കിയതായിരിക്കും അല്ലേ? അയ്യോ, എല്ലാവരും കൂടെ നിർവീര്യമാക്കിയത് എന്റെ ജീവിതമാണ്. ബി എ സർട്ടിഫിക്കറ്റാ. കാലം കുറെ ആയതും കൊണ്ട് അലയാൻ തുടങ്ങിയിട്ട്. പൊതുവെ ഇന്ത്യൻസിന്റെ ഒരു അവസ്ഥ ഇതാണല്ലോ. താൻ എന്തിനാണ് ഈ ആത്മഹത്യ ശ്രമം നടത്തിയത്? ഓ, സത്യം പറയുന്നതാ നിനക്ക് നല്ലത്. ഈ സച്ചിദാനന്ദൻ സത്യം മാത്രമേ പറയാറുള്ളൂ സാർ. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ചാടിയതല്ല. വേണ്ട, ഉദാഹരണത്തിന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ചാടിയെന്ന് വിചാരിക്കാം. കിടക്കൊന്ന് കയറി വന്ന് വിശ്രമിച്ചിട്ട് പിന്നെയും ചാടി, പിന്നെയും കയറി വന്ന് വിശ്രമിച്ചിട്ട്, അങ്ങനെ മനുഷ്യൻ ആത്മഹത്യ ചെയ്യൂ. പിന്നെ നീ എന്തിനാണ് ലേക്ക് ചാടിയത്? പറയാം, പറയാം. ലേക്കിന്റെ അവിടെ കൂടെ ഞാൻ വന്നപ്പം ഭയങ്കര ആൾക്കൂട്ടം. ഒരുത്തന്റെ വാച്ച് വെള്ളത്തിൽ പോയി എന്ന് കേട്ടു. ഒന്നിറങ്ങി തപ്പിക്കൂടെ എന്ന് എന്റെ ആത്മാർത്ഥം കൊണ്ട് ചോദിച്ചു. അപ്പോൾ തന്നെ ഇടപെട്ടു. എന്തിടപെട്ടു? അവൻ പറയാ വാച്ച് കിട്ടത്തില്ല, ഭയങ്കര തണുപ്പാണ്, ലോകത്ത് ആർക്കും ഇറങ്ങാനൊക്കൂല എന്നൊക്കെ. പൊതുവെ നമ്മൾ ഈ ഇന്ത്യൻസ് വാച്ചിക്കാരാണല്ലോ. വെച്ചുണ്ടോ എന്ന് ചോദിക്കുന്നു, അവൻ പറഞ്ഞു 500 രൂപ. ഡ്രസ് അയച്ചു വെക്കുന്നു, ചാടുന്നു. കിട്ടിയ 500 രൂപ അല്ലേ സാർ? പൊതുവെ നമ്മൾ ഈ ഇന്ത്യൻസ് കാശിന്റെ അത്യാവശ്യക്കാരായു. ഇറങ്ങി പോട. ഇൻസ്പെക്ടർ സാറേ, ഇത് കൈയുടെ കരുത്തല്ല. മേലാലി പരിസരത്ത് കണ്ടു. പിന്നെ ഈ പോലീസ് സ്റ്റേഷനകത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങോട്ട് വന്നതല്ലേ. അടുത്ത ഷേപ്പാറ്റും എന്നൊക്കെ പല സ്ഥലത്തും വെച്ച് പലതും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതാദ്യമായിട്ടാ ഈ നാക്ക്. ഈ ഊഷ്മളമായ സ്വീകരണത്തിന് സച്ചിദാനന്ദൻ നന്ദി പറയുന്നു. വീണ്ടും സന്ധിക്കും വരെ വിടപെട്ടിക്കൊള്ളേ. വണക്കം. എന്റെ ബാഗ്. Oh, 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 oh
ദൂരപ്പാറും വാനം പാടി പോരു പോരു കാടിൻ തേങ്ങൽ കേൾക്കുന്നി പാടി പാടി പാടിപ്പോകും വാനം പാടി താഴെ 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 കാട്ടിൽ കൂടുന്നി എന്റെ തുമ്പി തുള്ളാൻ എന്റെ പോരാത്ത അന്തിച്ചൊപ്പിൽ കൊണ്ടും നിന്നും പോരാഞ്ഞു മേലെ കാവിൽ കാറ്റിൻ താളം പോരാഞ്ഞു വേലൻ പൂരം കാണാൻ ഞാനും പോരാഞ്ഞു കൊടിയേറി കാവിൽ മുത്തത്ത് വാഴപ്പൂ കൊമ്പിങ്ങി ദൂരെ 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 പാറും വാനം പാടി പോരു പോരു കാടിൻ തേങ്ങൽ കേൾക്കുന്നി പാലരുവീനിൻ പാദസരങ്ങൾ പാടുമ്പോ പാലുര ചിന്നി പൂമണി ചിന്നിയാടുമ്പോ ുള്ളുന്നാറോ ഇക്കളി വട്ടത്തിത്തിരി നേരമിരുന്നോട്ടേ പൊരുന്ന പൂവിൽ കവിളിൽ മെല്ലെ തഴുതി പാടട്ടെ മലയുടെ തിരുമുടി അഴകത് നിറകത് മലകുകളണിയുകയാണ് ഇനി നീലാകാശം നീല നിറയട്ടേ നീഗാനം ആഴച്ചോളം പൂക്കും പാടം കോർത്തല്ലോ തോഴി പെണ്ണിൻ മാറി താത്താൻ മുത്താരം ദൂരെ 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 പാറും മാനം പാടി പോരു പോരു കാടിൻ തേങ്ങൽ കേൾക്കുന്നില്ലേ കുടമണി ഏതൊരു ദുഃഖം മൂളുന്നു കമ്പിളി വിൽക്കും കയ്യുകൾ മഞ്ഞിൻ ചൂടുന്നു ഏതോ തേൻകരി താനെ നുകരിൽ കാരുണ്യം ഏതിൽ തോപ്പായി മാറ്റുകയാണ് ഈ താഴ്വാരം പരമപ്രാവിൽ നിറപോട്ടുള്ളും നടരും പൈരങ്ങൾ അരുവിലൊരു കുളിരലയുടെ തഴുകലിൽ ഉലയും മലർ നിരകൾ ഇനി താഴ്വാരങ്ങൾ നീളെ പാടുപാടി നാനി മണ്ണിൽ മാറി പൂക്കും സ്വപ്നങ്ങൾ നാനി മണ്ണിൽ കാലം തീർക്കും ശില്പങ്ങൾ ദൂരെ 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 പാറും വാനം പാടി പോരു പോരു കാടിൻ തേങ്ങൽ കേൾക്കുന്നി പാടി പാടി പാടിപ്പോകും വാനം പാടി താഴെ 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 കാട്ടിൽ കൂടുന്നി എന്റെ തുമ്പി തുള്ളാൻ എന്റെ പോരാത്ത് അന്തിച്ചൊപ്പിൻ പൊന്നും നിന്നും പോരാഞ്ഞു മീലിക്കാവിൽ കാറ്റിൻ താളം പോരാഞ്ഞു വേലിൻ പൂരം കാണാൻ ഞാനും പോരാഞ്ഞു കൊടിയേറി കാവിൽ മുത്തത്ത് വാഴപ്പൂ കൊമ്പിൻ നീ ഓഹോ ഹോ ഹോ